ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബാക്കി വന്ന, അതായത് രാവിലെ ഇടിയപ്പമായിരുന്നു, അതിൽ നിന്ന് മിച്ചം രണ്ടെണ്ണം വന്നതാണിത്. നമുക്ക് ഇതുകൊണ്ട് ഒരു അടിപൊളി ഐറ്റം തയ്യാറാക്കാം. അപ്പം ഇടിയപ്പം ഇഷ്ടമില്ലാത്തവർക്കും അതുപോലെ തന്നെ നമുക്ക് ബാക്കി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഇടിയപ്പം ഒന്ന് അടർത്തിയെടുക്കുക, ഇല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു മുട്ട, ഒരു സവാള, ഒരു തക്കാളി, ചെറിയ കഷ്ണം ഇഞ്ചി, മല്ലി പുതിന എന്നിവ എടുത്തിട്ടുണ്ട്. പച്ചമുളക്, എരിവ് ആവശ്യമുള്ളവർക്ക് പച്ചമുളകും കൂടെ എടുക്കാവുന്നതാണ്. ഇനി ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ ചെറുതാക്കി അരിഞ്ഞ ഇഞ്ചി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതി. ഇതൊന്നും വാടിയൊന്നും വരേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയും ഓവറായിട്ടൊന്നും കുക്ക് ചെയ്തെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് രണ്ടും കൂടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാറുണ്ട്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാം കുറേശ്ശ മാത്രം ചേർത്ത് കൊടുത്താൽ മാത്രം മതി. കുറച്ച് മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എരിവ് വേണ്ടവർക്ക് സാധാ മുളക് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്ന വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇത് ആ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം ദാ ഇതുപോലെ ഇതിൻ്റെ നടുഭാഗത്തേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഈ മുട്ടയൊന്ന് കുക്കാകുന്നത് വരെ നമുക്ക് ആ നടുഭാഗത്തിട്ട് തന്നെ ഇതൊന്ന് നന്നായിട്ട് നിളക്കി വേവിച്ചെടുക്കാം. അതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ കൂട്ടിയിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ക്യാരറ്റ്, ക്യാപ്സിക്കം, അങ്ങനെ വെജിറ്റബിൾസൊക്കെ വേണ്ടവർക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും നല്ല ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ് എല്ലാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി ചേർക്കാനുള്ളത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടെയാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഇടിയപ്പം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇടിയപ്പം ചേർത്തതിന് ശേഷം എല്ലാ വശവും ആകത്തക്ക വിധത്തിൽ നമുക്കിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്ന, ചൂടോടി കൂടിയിട്ട് തന്നെ നമുക്കിത് കഴിക്കാം. അപ്പം അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇടിയപ്പം ബാക്കി വന്നാൽ ഇങ്ങനെ ചെയ്യാൻ ആരും മറക്കണ്ട. ഇടിയപ്പം കഴിക്കാത്തവർക്ക് വരെ ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെയും കൂടി സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത് കഴിക്കുമ്പോൾ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.